ഗ്ലൈറിസിഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. ശീമക്കൊന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അത്രയ്ക്ക് മലയാളിയുമായി ഇണങ്ങിയ ഒന്നാണ് ശീമക്കൊന്ന. ഓലമേഞ്ഞ് കെട്ടിയടച്ച വിവിധതരം ജൈവവേലികൾ നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ടുകാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് കോൺക്രീറ്റ് മതിലുകൾക്ക് വഴിമാറിയപ്പോൾ ശീമക്കൊന്നയും നാട്ടിൻപുറത്തേക്ക് കുടിയേറുക തന്നെ ചെയ്തു. ഇപ്പോൾ കൃഷിയിടങ്ങളിലാണ് ശീമക്കൊന്ന താരമാവുന്നത്. ശീമക്കൊന്നയില വളരെ മികച്ച ജൈവവളമാണെന്ന് എല്ലാ കർഷകർക്കും അറിയാം. അതുപോലെ തന്നെ നൈട്രജൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ശീമക്കൊന്നയില എല്ലാ തടങ്ങളിലും ചെടികൾ നടുവാനുണ്ടാക്കുന്ന വരമ്പുകളിലെല്ലാം ശീമക്കൊന്നയില ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പതിവായി. അതുപോലെ തന്നെ ഗ്രോ ബാഗ് നിറക്കുമ്പോഴും ഒക്കെ ശീമക്കൊന്നയില കൂടി നിറക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. ചെടികളെ ആക്രമിക്കുന്ന നിമാവിരകൾക്കെതിരെ പ്രവർത്തിക്കാനും നമ്മുടെ ശീമക്കൊന്നയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ശീമക്കൊന്ന ഇപ്പോൾ എല്ലാത്തരം കൃഷിയിടങ്ങളിലും ഒരു താരം തന്നെയാണ്. കൂടാതെ കേരളത്തിലെ ഏറ്റവും വലിയ ശല്യമായ കൊതുകുകൾ, ചിക്കൻഗുനിയയും ഡെങ്കിപ്പനിയും ഒക്കെ നമുക്ക് പകർന്നു തരുന്ന ഈഡിസ് കൊതുകുകളെയും അനോഫിലസ് ക്യൂലെക്സ് എന്നിങ്ങനെയുള്ള കൊതുകുകളെയും ഒക്കെ അകറ്റി നിർത്താനും അവയുടെ കൂത്താടികളെ നശിപ്പിക്കാനും ഒക്കെയുള്ള ശേഷി നമ്മുടെ ശീമക്കൊന്നയ്ക്കുണ്ട്. ഇത് നമ്മുടെ നാട്ടിലും വിദേശത്തുമൊക്കെ ധാരാളം പഠനങ്ങൾ നടത്തി കണ്ടെത്തിയ ഒന്നാണ്. അതുകൂടാതെ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ജൈവ എലിവിഷമാണ് ശീമക്കൊന്ന. കർഷകനെ ദിനവും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എലിയെ തുരത്താൻ ഇതിലും നല്ല ഒരു ജൈവ മാർഗം തന്നെയില്ല. ശീമക്കൊന്നയുടെ ഇലയും ശീമക്കൊന്നയുടെ തൊലിയുമൊക്കെ ചേർത്ത് തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് സാധാരണ എലിക്ക് കൊടുക്കാൻ കഴിയുന്ന എലി കഴിക്കുന്ന ധാന്യങ്ങളിട്ട് വേവിച്ച് ചൂടാറിയതിന് ശേഷം എലിക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എലി വരുന്ന വഴികളിലൊക്കെ വിതറിയിട്ട് അത് ഭക്ഷിക്കാൻ എലി ഭക്ഷിക്കാൻ ഇടവന്നാൽ എലി ചത്തുപോകുന്നതാണ്. അങ്ങനെ വലിയൊരു ജൈവ എലിവിഷം കൂടിയാണ് നമ്മുടെ ശീമക്കൊന്ന. മാത്രമല്ല ശീമക്കൊന്നക്ക് അനവധി ഗുണങ്ങളുണ്ട്, എണ്ണിയാൽ തീരാത്തത്രയും ഗുണങ്ങളുണ്ട്. ഏതായാലും ശീമക്കൊന്നയുടെ ഈ ചെറിയ ഗുണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കോമൺ ബിബി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഈ അറിവുകൾ മറ്റ് കർഷക സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.